ഇന്നത്തെ വീഡിയോയിൽ ഐഎസ്എല്ലും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഞാൻ നിങ്ങളുമായി സൂചിപ്പിക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് അടുക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലൈക്കൻ കൂടി അനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഗൈസ് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം തന്നെ ഒഡീഷ എഫ്സിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അപ്ഡേറ്റിനെ കുറിച്ച് തന്നെ പറയാം. ജൊരാദം പെരേര എന്ന് പറയുന്ന സ്പാനിഷ് താരത്തെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഒഡീഷ എഫ്സി ശ്രമങ്ങളൊക്കെ നടത്തുന്നു എന്ന് പറയുന്ന റൂമറുകളൊക്കെ കുറച്ച് മുമ്പ് പുറത്തു വന്നതാണ്. എന്നാലിപ്പോൾ ഇത് ഏകദേശമൊക്കെ ഈ ഒരു താരം ഒഡീഷ എഫ്സിയിലേക്ക് തന്നെയുള്ള കാര്യം കൺഫേം ആയിട്ടുണ്ട്. ഇനി ഒഫീഷ്യൽ കൺഫർമേഷന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഇനി നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഐ എസ് എല്ലിൽ വലിയൊരു കോംബോ തന്നെ കാണാനായിട്ട് സാധിക്കും, ജൊനാദം പെരേരയും ഇഗോർ അങ്കുലോയും തമ്മിലുള്ള. അടുത്തായിട്ട് പറയാനുള്ളത് രാഹുൽ കെ പിയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റിനെ കുറിച്ചാണ്. രാഹുൽ കെ പി ഇപ്പോൾ വലിയൊരു മികച്ചൊരു നേട്ടം തന്നെയാണ് നേടിയിട്ടുള്ളത്. 2020-21 ഫാൻ സീസൺ അവാർഡ് രാഹുൽ കെ പിക്കാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇത് മലയാളികൾക്കും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും വലിയ രീതിയിൽ തന്നെ അഭിമാനിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 3 വിദേശ താരങ്ങളെ പ്രീ കോൺട്രാക്ട് സൈനിങ്ങുകളെല്ലാം നടത്തി കഴിഞ്ഞു എന്നുള്ള വാർത്തകളൊക്കെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഭാഗത്തു നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഗെയിലിനോട് റിപ്പോർട്ടറായിട്ടുള്ള ആശിഷ് നഖ്വിയുടെ റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് 3 വിദേശ താരങ്ങളെ സൈൻ ചെയ്തു. ഇനി ഒഫീഷ്യലായിട്ട് തന്നെ അനൗൺസ് ഉടനെ തന്നെ വരുമെന്നുള്ള വാർത്തകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ ആശിഷ് നഖ്വി മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തതിനേക്കാൾ വലിയ മികച്ച താരങ്ങളാണ് ഈ സീസണിൽ സൈൻ ചെയ്യാനായിട്ട് പോകുന്നതെന്ന്. ഏതായാലും ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ സർപ്രൈസ് സൈനിങ്ങുകൾ പ്രതീക്ഷിക്കാം. ഏതായാലും വീഡിയോ സൈനിക്കുന്നു. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.